കഥകളി വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ട പലരും നല്ല പ്രതികരണമാണ് ഉണ്ടായത്. മെയിലിലും പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് പറയാനും ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് കരിക്കാട്ട് ഉള്ള കഥകളി കോട്ടയ്ക്കൽ നാട്യസംഘത്തിൻ്റെ കളിക്ക് പോയി കണ്ടതും കുട്ടിക്കാലത്തിലെ അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ആ കാലത്ത് എനിക്ക് നാട്യസംഘത്തിൽ ഉള്ളവരല്ലാതെ രാമുട്ടി നരാശാൻ, ഗോപിയാശാൻ എന്നിവരെ കണ്ടിട്ടുള്ളൊരു പരിചയമുണ്ട്. കൂടാതെ വീട്ടിൽ വന്നിട്ട് അച്ചുമുത്തു ആളാശാൻ, മാടമ്പിയാശാൻ ഇവരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ നാലാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അച്ഛൻ്റെ നാടായ വെള്ളിനേരിക്ക് മാറി. അച്ഛനമ്മ, അമ്മയുടെ അമ്മ, മുത്തശ്ശി, ഞാൻ, എൻ്റെ രണ്ട് സഹോദരിമാരായിട്ട് വെളിനേയില് താമസം തുടങ്ങി. ഇന്ന് താമസിക്കുന്ന വീടെന്നായില്ല, കാരണം ഇവിടെ വെറും സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലം വാങ്ങി വീട് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 6 മാസക്കാലം വെള്ളിനേയിൽ വാടകയ്ക്ക് താമസിച്ചു. ആ സമയത്ത് വെള്ളിനേയിൽ നാണുനേരാശാനും കലാമണനേരാശാനും ഈ വീടിൻ്റെ മുമ്പ് കൂടെയാണ് പോവുക. അങ്ങനെ അച്ഛൻ പരിചയപ്പെടുത്തിയിട്ട് അവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ആ സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ടൊരു കഥകളി വെള്ളിനേയിൽ വന്നതിന് ശേഷം കാണാൻ പോകുന്നത് പരിയാൻപറ്റ ക്ഷേത്രത്തിലാണ്. അവിടെ ഞങ്ങളുടെ ഒരു അമ്മായിയുടെ വീടുണ്ട്. അപ്പോൾ കഥകളിയും കാണാം, അവരെയും കാണാമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരെയും കൂട്ടി അച്ഛൻ കളിക്ക് പോയി. അങ്ങനെയാണ് ഞാൻ ഒരു പുലരും വരെയുള്ള കഥകളി വെള്ളിനേയിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ കഥ പൂതനാമോക്ഷവും ഈചകവധവും കിരാതവും. അതിൽ ഒരു വാസുദേവൻ എന്ന് പറഞ്ഞൊരാളെയാണ് പൂതൻ. രാമുട്ടി നരാശാൻ്റെ കീചകനും കല്ലൂരി വാസുവട്ടൻ്റെ സൈരന്ധ്രിയായിട്ടുള്ള കീചകവധം. അപ്പോൾ പിന്നീട് നടക്കുന്ന കഥ കിരാതം നാണുനരാശാൻ്റെ കാട്ടാളനും പത്മനരാശാൻ്റെ അച്ഛനുമാണ്. അന്ന് ഈ പൂതനെയും കാട്ടാളസിനെയും കെട്ടിയത് വാസുദേവൻ എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ കല്ലുഴി വാസു പറഞ്ഞ ആളെയും എനിക്കന്ന് നേരിട്ട് അറിയില്ല. അദ്ദേഹം ഒരു വെളിച്ചപ്പാടിൻ്റെ മകനാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പൂതനെയും കാട്ടാളസിനെയും കെട്ടിയ ആ വാസുദേവൻ എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് എൻ്റെ ഗുരുനാഥനായി മാറിയ എ ജി വാസുദേശൻ. അന്ന് ഇവരെ എൻ്റെ പേര് എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ 5-ാം ക്ലാസ്സിൽ ഞാൻ വെള്ളിനേരി ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി. സഹോദരി 1-ാം ക്ലാസ്സിൽ ചേർന്നു. ആ സമയത്ത് കഥകളി പാഠ്യവിഷയമായിട്ടുള്ള വെള്ളിനേരി ഹൈസ്കൂളിൽ ഞാനും കഥകളി ചേർന്നു. ആ ഒരു വർഷക്കാലമാണെങ്കിലും വെള്ളിനേരി നാണുനരാശാൻ എന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ കഥകളി അഭ്യസിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യപൂർത്തിയോടുകൂടി ആ വർഷം തന്നെ സ്കൂളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. സത്യപൂർത്തി ആഘോഷം വളരെ വിപുലമായിട്ട് വെള്ളിനേരി ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വന്തം നിലയിൽ ജന്മസ്ഥലമായ കുറുവട്ടൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു സദ്യ ഗംഭീര കഥകളി. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ദിവസം സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞു എന്നെ കുറുപ്പെന്നാണ് വിളിക്കുക. കുറുപ്പിൻ്റെ ഒരു വേഷമാണ് എൻ്റെ പറഞ്ഞാണ് സാരസ നേത്ര കൂർമെന്നുള്ള ആ പുലിയിലോട്ട രുക്മിയുടെ പദം എഴുതുന്നു. അതിൻ്റെ ഒരു 2 വരി മുദ്രയും കാണിപ്പിച്ചു. പക്ഷേ ആ കുറുവട്ടൂരൊക്കെ കളിക്കുക, ആ കഥ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ വേഷമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു നിമിത്തം പോലെ എന്നൊരു സ്ത്രീവേഷം ആദ്യമായിട്ട് പദം എഴുതന്ന് മുദ്ര കാണിപ്പിച്ച അദ്ദേഹമാണ് എന്ന് പറയാൻ പറ്റിയാണ് തുറന്നത്. കുറുവട്ടൂർ കളി കാണാൻ ഇവിടെ നടന്നു തന്നെ പോകണം. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള കോട്ടക്കൽ മുരളി അവിടെ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കളി കാണാൻ പോയി. അന്ന് അവിടെ ഉണ്ടായിരുന്ന കഥ വിജയേട്ടൻ്റെ ഭീമനും പത്മനാരാശാൻ്റെ ഹനുമാനുമായിട്ടുള്ള കല്യാണ സൗന്ദര്യം, രാമുട്ടി നരാശാൻ്റെ കീചകോധം, അതിൽ ഈ നേരത്തെ പറഞ്ഞ ഈ എരി വാസുദേശാൻ്റെ ആയിരുന്നു അന്ന് സൈരന്ധ്രി. പിന്നീട് ദുര്യോധനോധം. അതിൽ ഓർമ്മയുള്ളത് കുട്ടനാശാൻ്റെ രൗദ്രവനും നെല്ലിയോട് തിരുമേനിയുടെ ദുശ്ശാസന വരുന്നത്. പിന്നെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് വെള്ളിനേരി കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ വെള്ളിനേരി കാരണം അദ്ദേഹത്തിൻ്റെ പുറപ്പാട് ദുര്യോധനത്തെ വിഷ്ണു.
പിന്നെ എൻ്റെ സുഹൃത്തായുള്ള മുരളി ആയിരുന്നു അന്ന് സുദേഷ്ണ പാഞ്ചാലി. നരിപ്പറ്റ നാരായണൻ നമ്പൂരി എന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഈ കുറുവത്തൂർ കളിക്കാൻ അദ്ദേഹത്തിൻ്റെ കല്യാണ സൗന്ദര്യം പാഞ്ചാലിയായിട്ടുള്ള കളിയായിരുന്നു. അതിൻ്റെ അടുത്ത സമയത്ത് തന്നെ വെളിനേ ഹൈസ്കൂളിൽ അതിഗംഭീരമായൊരു കഥകളിയും ഇത്രയും ജനങ്ങൾ നിൽക്കുന്ന പറഞ്ഞൊരു പരിപാടിയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നാണുനേരാശാൻ്റെ സത്യമൂർത്തി ആഘോഷമാണ്. കൃഷ്ണൻ നാരായശാൻ, കുഞ്ചു നാരായശാൻ, രാമകുട്ടി നാരായശാൻ എല്ലാവരും അദ്ദേഹത്തിനെ ആനയിച്ച് ഗംഭീരമായിട്ടുള്ള പരിപാടി, ഒ എം സി നാരായണൻ അങ്ങനത്തെ പ്രമുഖന്മാരെല്ലാം പങ്കെടുത്തുള്ള ഒരു മീറ്റിങ്. തുടർന്ന് നാലുമുടി വെച്ച ഉറപ്പാട്, അത് കഴിഞ്ഞ് കൃഷ്ണൻ നാരായശാൻ്റെ നളയരതൻ രണ്ടാം ദിവസം ശിവരാമേട്ടൻ്റെ ദമയന്തി, ഗോപിയാശാൻ്റെ പുഷ്കരൻ, ചമ്പക്കുളം പാച്ചുപിള്ള എന്ന് പറഞ്ഞ ആളെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൈ. തുടർന്ന് പള്ളിപ്പുറം ഗോപാലനാരായശാൻ്റെ രാവണനും വാഴങ്ങട കുഞ്ചു നാരായശാൻ്റെ നാരദനും ദില്ലിയോട് തിരുമേണ്ട ഭാര്യയായിട്ടുള്ള ഭാര്യയിൽ. അതിനുശേഷം വളരെ സമയം വൈകിയിട്ടാണെങ്കിലും അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള വിജയേട്ടൻ ദുര്യോധനൻ, ശാരദി ഓസോട്ട കൃഷ്ണൻ, കൃഷ്ണൻകുട്ടിയേട്ട രൗദ്രഭീമൻ, കോട്ടക്കൽ ശങ്കരനാരായശാൻ്റെ തുഷാരൻ, അല്ലാതെ മണ്ടോതിരി പാഞ്ചാലി എന്നീ വേഷങ്ങളാണ് ഈ നേരിപ്പറ്റ സിനിമയിൽ. ഇങ്ങനെയുള്ള ഒരു അതിഗംഭീരമായ കളി ഞാൻ കാണുന്നത് പിന്നീട് വെളിനേ സ്കൂളിൽ വെച്ചിട്ടാണ്. അതുപോലെ കാന്തല്ലൂർ, ഞങ്ങൾ ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയ സമയത്ത് ഇവിടെ കാന്തല്ലൂർ ഉത്സവം ഒന്നും തുടങ്ങിയിട്ടില്ല. ധനുമാസിൽ ഏകാദശിക്ക് ഒരു ഉത്സവക്കളിയാണ് ഇന്ന് ഉണ്ടാവാറ്. ആ ഉത്സവക്കളി മിക്കവാറും എൻ്റെ രണ്ടോ മൂന്നോ കൊല്ലത്തെ ഓർമ്മയിൽ രണ്ടാമത്തെ കഥ കീചകവധവും മൂന്നാമത്തെ കഥ വാര്യവധവും. ആ അതിന് കാരണം പിന്നീട് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ കഥ രാമകുട്ടി നാരായശൻ ശിവരാമേട്ടൻ്റെ കീചകവധം, നാണു നാരായശൻ ഇവിടെ ഉണ്ടാവും, വേറെ അച്ഛൻ വേങ്ങൂരാശൻ അല്ലെങ്കിൽ കേശവദേവത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അവരുടെ ഭാര്യയോടും. ആദ്യത്തെ കഥ ഭഗവാന്റെ ഒരു കഥ ആണെങ്കിൽ കുലേരോട്ടോ വരും, മീശ്വരമരോ സന്താന പോലെ ആവും. അതിൽ ഓർമ്മയിൽ നിൽക്കുന്നത് അന്നത്തെ കൃഷ്ണൻ, ആ ഏത് കഥയിലും അന്നത്തെ കൃഷ്ണൻ സദനം ഷൂട്ടിൻ്റെ ആവും. ഇതാണ് കാന്തല്ലൂർ ഏകാശിവക്കൻ്റെ കളിയെ കുറിച്ചിട്ടുള്ള മങ്ങാത്തൊരു ഓർമ്മകൾ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും വരുന്ന ഇതിൽ പങ്കുവയ്ക്കാം. ഇത് ഇനിയും കൂടുതൽ ആളുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഇനി പറയാനുള്ളത്. വീണ്ടും കാണാം.